ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യോസേഫിൻ്റെ ജീവിതത്തെ സംബന്ധിച്ചുള്ള പഠനം മുന്നോട്ട് പോകുവാനായിട്ട് ദൈവം പിന്നെയും ഒരവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യോസേഫിൻ്റെ ജീവിതത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം നാം ഓർത്തു, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും മൊത്തം 9 യോസേഫുമാരെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതിൽ പ്രാധാന്യമർഹിക്കുന്നത് 3 യോസേഫുമാരാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിലൊന്നാണ് നമ്മുടെ പഠന വിഷയമായ യോസേഫ്. അതുപോലെ പുതിയ നിയമത്തിൽ 2 യോസേഫുമാരെ കുറിച്ച് നാം ചിന്തിച്ചു കഴിഞ്ഞു. എന്നാൽ അപ്രധാനരായ ചില യോസേഫുമാരെയും നമുക്ക് ഓർക്കാനായിട്ടുണ്ട്. നമ്മളെപ്പോഴും ഒരു കാര്യം ഓർക്കണം, വേദപുസ്തകത്തിൽ അപ്രധാനം പ്രധാനം എന്നൊക്കെ നമ്മളാണ് പേരിട്ടിരിക്കുന്നത്. ദൈവത്തിന് ആരും അപ്രധാനരല്ല. ദൈവത്തിന് എല്ലാവരും പ്രാധാന്യം ഉള്ളവർ തന്നെയാണ്. നാം യെശയ്യാപ്രവചനം 43 അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് വായിക്കുന്ന പോലെ, അവൻ നിങ്ങളെ വിലയേറിയവരും മാന്യരുമായി സ്നേഹിച്ചിരിക്കുന്നു എന്നാണ് നാം വായിക്കുന്നത്. അതുപോലെ പുറപ്പാട് പുസ്തകം 13 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് ഒരു പ്രത്യേക സമ്പത്തായിരിക്കും. അതുകൊണ്ട് ദൈവത്തിന് എല്ലാവരും പ്രാധാന്യമുള്ളവരാണ്, ദൈവത്തിന് ആരും അപ്രധാനരല്ല. നമുക്ക് നോക്കാം ആരൊക്കെയാണ് നമ്മുടെ നോട്ടത്തിൽ അപ്രധാനരായിരിക്കുന്നത്. നമുക്ക് സംഖ്യാപുസ്തകം 13 അധ്യായത്തിന്റെ 7 വാക്യത്തിലേക്ക് വരുമ്പോൾ, സംഖ്യാപുസ്തകം 13 അധ്യായത്തിന്റെ 7 വാക്യത്തിൽ അവിടെ ഒരു യോസേഫിനെ കാണാനായിട്ട് കഴിയും. അതാരാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. സംഖ്യാപുസ്തകം 13 അധ്യായത്തിന്റെ 7 വാക്യത്തിലേക്ക് നമുക്ക് ഒന്ന് കടന്നു വരാം. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്, ഇസാഖാർ ഗോത്രത്തിൽ യോസേഫിന്റെ മകൻ ഈഗാൽ എന്ന് നാം വായിക്കും. അതായത് മോശ കനാൻ ദേശം ഒറ്റുനോക്കാനായിട്ട് 12 ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരുടെ വീതം അയക്കുമ്പോൾ ഇസാഖാർ ഗോത്രത്തിൽ നിന്ന് അയച്ച ആളാണ് ഈഗാൽ. ആ ഈഗാലിന്റെ പിതാവാണ് ആര്? യോസേഫ്. ഒറ്റുനോക്കാനായിട്ട് അയച്ച ഈഗാലിന്റെ പിതാവാണ് ഈ യോസേഫ്. അതുപോലെ 1 ദിനവൃത്താന്തം 25 അധ്യായത്തിൽ അതിന്റെ 2 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, ആസാഫിന്റെ പുത്രന്മാരോ രാജാവിന്റെ കൽപ്പനയാൽ പ്രവചിച്ച ആസാഫിന്റെ കീഴിൽ ആസാഫിന്റെ പുത്രന്മാരായ സക്കൂർ, യോസേഫ്, നെതന്യാവ്, അശരേല എന്ന് നാം വായിക്കുന്നു. അപ്പോൾ ആസാഫിന്റെ പുത്രന്മാരിൽ ഒരാള് ആണ് ഈ യോസേഫ് എന്ന് നാം അവിടെ വായിക്കുന്നു. വീണ്ടും നാം നെഹമ്യാവിന്റെ എസ്രായയുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ, എസ്രായയുടെ പുസ്തകം 10 അതിന് 42 വാക്യത്തിൽ, ശേലമ്യാവ്, ശമരിയാവ്, ശല്ലൂം, അമരിയാവ്, യോസേഫ് എന്ന് കാണുന്നു. അവിടെയും ഒരു യോസേഫിനെ നാം കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ഓർക്കാനായിട്ട് സാധിക്കും. യോസേഫ് എന്നുള്ള ആ പേര് നമുക്ക് അവിടെയും കാണുവാനായിട്ട് കഴിയും. ഇവിടെ ഈ യോസേഫിനെ കുറിച്ച് നാം വായിക്കുമ്പോൾ കാണുന്നത് എന്താന്ന് വെച്ചാല്, അവിടെ അന്യജാതിക്കാരി സ്ത്രീകളെ വിവാഹം കഴിച്ച ചില പുരോഹിതന്മാര് അവരെ ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ തീരുമാനിച്ചതിൽ പെട്ട ഒരാളാണ് ഈ യോസേഫ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമില്ല. അതുപോലെ നെഹമ്യാവിന്റെ പുസ്തകം 12 14 വാക്യത്തിൽ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, മല്ലൂക്ക് കുലത്തിന് യോനാദാൻ, ശബന്യ കുലത്തിന് യോസേഫ് എന്ന് നാം അവിടെ വായിക്കും. അതായത്
ശേൽത്തിയേലിന്റെ മകനായ സെരുബ്ബാബേലിനോടും യോശുവയോടും കൂടെ വന്ന പുരോഹിതന്മാരും ലേവ്യരുമാവിത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പന്ത്രണ്ടാം അധ്യായം ആരംഭിക്കുന്നത്. അപ്പോൾ ഈ യോസേഫ് ഒന്നുകിൽ പുരോഹിതനായിരിക്കും അല്ലെങ്കിൽ ഒരു ലേവ്യനായിരിക്കും. ഇങ്ങനെ മൊത്തം ഞാൻ പറഞ്ഞല്ലോ 9 യോസേഫുമാരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് നിങ്ങളൊരു നോട്ട് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് പിന്നീട് അത് പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഒന്നുകൂടെ മടങ്ങി വരാം. ദൈവം ഒരുപക്ഷെ പ്രധാനമായിട്ട് എണ്ണുന്നത് നമ്മൾ പ്രധാനമായിട്ട് എണ്ണുന്നത് പോലെ ആവില്ല എന്നുള്ളത് ഞാൻ പിന്നെയും ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ 3 യോസേഫുമാരെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ചിലരെ കുറിച്ച് പറഞ്ഞല്ലോ, അവർക്കൊക്കെ നമ്മൾ കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാളും പ്രാധാന്യം ദൈവം കൊടുക്കുന്നുണ്ട്. ദൈവസന്നിധിയിൽ ചെല്ലുമ്പോഴേ ആരൊക്കെയാണ് പ്രാധാന്യം ഉള്ളവര്, ആരൊക്കെയാണ് പ്രാധാന്യം കുറഞ്ഞവര്, ആരൊക്കെയാണ് മറ്റുള്ളവരെ ഒന്നും കാണിച്ചില്ലെങ്കിലും രഹസ്യമായിട്ടൊക്കെ കർത്താവിനെ സേവിച്ചവര്, ആരൊക്കെയാണ് പ്രതിഫലങ്ങൾ വാങ്ങി കൂട്ടാൻ പോകുന്നവര്, ഇതൊക്കെ അവിടെ ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുന്നു. ഒരുപക്ഷെ എന്നെ ശ്രദ്ധിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം, എന്നെ ആര് കാണാനാ, എനിക്കൊരു പാട്ടെടുക്കാൻ അറിയില്ല, ഒരു സ്തോത്രം ചെയ്യാൻ അറിയില്ല, ഞാന് വേദപുസ്തകം എടുത്താൽ ഒരു ആരാധനയ്ക്ക് ഒരു ചിന്ത പറയാനായിട്ട് എഴുന്നേറ്റാൽ ആരും വേദപുസ്തകം തുറക്കില്ല, ഞാൻ പ്രാർത്ഥിച്ചാൽ ആമേൻ പറയില്ല, എനിക്കൊന്നും എനിക്കൊരു കഴിവുമില്ല, എനിക്കൊരു കൃപാവരവും ഇല്ല, ഒന്നും അറിയില്ല, ഭാഷാജ്ഞാനമില്ല, സാഹിത്യം അറിയാൻ പാടില്ല, വേദപുസ്തകം നേരെ ചൊവ്വെ വായിക്കാൻ അറിയാൻ പാടില്ല, ഒരു പാട്ട് ലീഡ് ചെയ്ത് പാടാൻ അറിയാൻ പാടില്ല, ഇങ്ങനെ ഒക്കെയുള്ള പല പരാധീനതകൾ ഉള്ള ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ. പക്ഷേ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്കൊരു നല്ല ഹൃദയമുണ്ടായാൽ അതിനാണ് ദൈവം ഏറ്റവും വില കൊടുക്കുന്നത്. നിങ്ങൾ തിമൊത്തിയോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അതായത് ഒരു ശുദ്ധഹൃദയം, ഒരു നല്ല മനസാക്ഷി, ഒരു നിർവ്യാജ വിശ്വാസം. ഒന്നുകൂടെ പറയട്ടെ, ഒരു ശുദ്ധഹൃദയം, ഒരു നല്ല മനസാക്ഷി, ഒരു നിർവ്യാജ വിശ്വാസം. ഒരു ക്രിസ്ത്യാനിക്ക് ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ അവൻ ഏറെക്കുറെ വിജയിച്ചു എന്ന് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതിലാദ്യം പറയുന്നത് ഒരു ശുദ്ധഹൃദയമാണ്. നമ്മുടെ ഹൃദയം നല്ലതല്ലെങ്കിൽ പിന്നെ പോയി, എല്ലാം പോയി. കാരണം ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണല്ലോ അവനെ നല്ലവനും ചീത്തവനും ആക്കുന്നത്, അല്ലേ? ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതാണ് അവനെ നല്ലയാളും ചീത്തയാളും ആക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയം നല്ലതാണെങ്കിൽ അശുദ്ധമായ ചിന്തകളൊന്നും ഹൃദയത്തിൽ കൂടുകെട്ടാൻ അനുവദിക്കാതെ നമ്മുടെ ഹൃദയത്തെ നമുക്ക് പരമാർത്ഥമായി സൂക്ഷിക്കാനായിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം തൽക്കാലം വിടാമെന്ന് ആഗ്രഹിക്കുന്നു. അടുത്തതായിട്ട് അല്ലെങ്കിൽ 3 യോസേഫും കർത്താവുമായിട്ടുള്ള ഒരു താരതമ്യ പഠനം ഒന്ന് നടത്താം എന്ന് ആഗ്രഹിക്കുന്നു. യോസേഫും കർത്താവുമായിട്ടുള്ള ഒരു താരതമ്യ പഠനം ഒന്ന് നടത്താനായിട്ട് ആഗ്രഹിക്കുന്നു. ഇവിടെ ഓർക്കുക, ഈ പഠനം നാം നടത്തുമ്പോൾ യോസേഫ് കർത്താവിന്റെ നിഴലാണെന്നല്ല ഞാൻ പറയാൻ പോകുന്നു, അത് പ്രത്യേകം സൂക്ഷിച്ചോണം. പലപ്പോഴും പല പ്രസംഗകരും പഴയ നിയമത്തിൽ കാണുന്ന ഒത്തിരി ആളുകളെ കർത്താവിന്റെ നിഴലുകളായിട്ട് എടുത്ത് പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നോഹ കർത്താവിന്റെ നിഴലാണ്, ഹാനോക്ക് കർത്താവിന്റെ നിഴലാണ്, അല്ലെങ്കിൽ പിന്നെ ആരാ, ഏലിയാവ് കർത്താവിന്റെ നിഴലാണ്, എലീസ കർത്താവിന്റെ നിഴലാണ്. അവർക്ക് എല്ലാവരും കർത്താവിന്റെ നിഴലാണ്. എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരൊക്കെ കർത്താവിന്റെ നിഴലാണ്. ഞാൻ സമ്മതിക്കുന്നു, പഴയ നിയമത്തിൽ നിഴലുകളായിട്ട്
നമുക്ക് പഠിക്കാവുന്ന പലരും ഉണ്ട്. ഉദാഹരണത്തിന് ഒരാളാണ് അബ്രഹാം. അബ്രഹാം യേശുവിന്റെ നിഴലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ മോശ. അപ്പോ നിഴലുകളായിട്ട് ചുരുക്കം പേരുടെ പേരുകൾ എനിക്ക് നിർദ്ദേശിക്കാനായിട്ട് കഴിയും, ഇപ്പോൾ തന്നെ കഴിയും. എന്നാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞു വന്നത്, ഒരാളെ നമ്മൾ നിഴലായിട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, പുതിയ നിയമത്തിൽ അതിനെന്തെങ്കിലും സൂചന, സൂചനയല്ല ശരിക്കും വ്യക്തമായ വാക്യം പുതിയ നിയമത്തിൽ ഉണ്ടെങ്കിലേ നമ്മൾ അങ്ങനെ നിഴലായിട്ടെടുക്കാവൂ എന്നുള്ളത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ആരെങ്കിലുമൊക്കെ കാണുമ്പോൾ ഇതെല്ലാം കർത്താവിന്റെ നിഴലാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നിഴൽ പൊരുൾ പഠനം നാം നടത്തുമ്പോൾ അത് വ്യക്തമായിട്ടും പിന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ദാവീദ്, ദാവീദിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ പറ്റും ദാവീദ് യേശുക്രിസ്തുവിന്റെ നിഴലാണെന്ന്. കാരണം യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ എന്ന് യേശുക്രിസ്തുവും ദാവീദും തമ്മിലുള്ള ബന്ധമായിട്ട് പറയുന്നുണ്ടല്ലോ. അതുപോലെ ദാവീദ് പുത്രൻ, യേശു കർത്താവിനെ കുറിച്ച് പലയിടത്തും പറയുന്ന ഒരു വാക്കാണ്. ദാവീദിന്റെ മുള, പ്രവാചക പുസ്തകങ്ങളിൽ യേശു കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, വ്യക്തമായിട്ട് പിന്നെ വാക്യങ്ങൾ ഇല്ലാതെ നാം ഒരിക്കലും ഈ നിഴൽ പൊരുൾ പഠനം നടത്തരുത് എന്ന് ഒരു എളിയ അപേക്ഷ ഞാൻ നിങ്ങളുടെ മുമ്പാകെ വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് യോസേഫിലേക്ക് വരാം. യോസേഫ് കർത്താവിന്റെ നിഴലാണെന്ന് പറയുന്ന അല്ലെങ്കിൽ ചിന്തിക്കാവുന്ന ഒരു വാക്യം പോലും വേദപുസ്തകത്തിൽ കാണുന്നില്ല. എന്നാൽ അപ്പോൾ തന്നെ യോസേഫിന്റെ ജീവിതം നാം പഠിക്കുമ്പോൾ ഇവർ തമ്മിൽ താരതമ്യ പഠനമായിട്ട് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. യോസേഫും ക്രിസ്തുവുമായി താരതമ്യം ചെയ്യാവുന്ന അല്ലെങ്കിൽ സാദൃശ്യപ്പെടുത്താവുന്ന ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. അതാണ് നാം നോക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. ഈ ക്ലാസ്സുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ അതിൻ്റെ നോട്ടുകളും കൂടെ എഴുതിയെടുത്ത് പഠിച്ചാൽ പിന്നീട് നിങ്ങൾക്കത് പ്രയോജനപ്പെടും എന്ന കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഒന്നാമത്, യോസഫിനെ കുറിച്ച് ഒന്നാമത് നാം ചിന്തിക്കുമ്പോൾ, കർത്താവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ, അവൻ റാഹേലിന്റെ നിന്ന നീക്കിക്കളഞ്ഞ മകനാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്കറിയാം റാഹേൽ മച്ചിയായിരുന്നു, അവൾക്ക് മക്കളുണ്ടായിരുന്നില്ല, അവൾക്ക് ദൈവം പിന്നെ പ്രസവത്തിനുള്ളതായ ഭാഗ്യം വളരെ നാളുകളോളം കൊടുത്തിരുന്നില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ യാക്കോബ് അവളെ വിവാഹം കഴിച്ചിട്ട് ഏതാണ്ട് 19 വർഷത്തോളം അവർക്ക് മക്കളുണ്ടായിരുന്നു. 19 വർഷമാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏകദേശം ഒരു 19 വർഷത്തോളം അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. അതേസമയം ലേയയ്ക്ക് മക്കളുണ്ടാകുകയും ചെയ്തു. ലേയയ്ക്ക് മക്കളുണ്ടായി, റാഹേലിന് മക്കളുണ്ടാകാതിരുന്നത് കൊണ്ട് റാഹേല് ലേയയുടെ കണ്ണിന് ഒരു നിന്ദാപാത്രമായി തീർന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സ്വന്തം സഹോദരി, സ്വന്തം ജ്യേഷ്ഠത്തിയായ ലേയ റാഹേലിനെ പിന്നെ നിന്ദിക്കാറുണ്ട് എന്ന് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ കഷ്ടമാണ്.